السلام عليكم ورحمة الله تعالى وبركاته. لا إله إلا الله كوند إيمان دوادل كذا نا هوريو بسواسيم سنجري كندد لا موجود إلا دنا أنو راعك لوكته كان هاشوتة ثلي بينا تيدي لي شريعة تنا كابل هرنام تسبو فيندا صليبغل كيدي لود ما عرفتين دادي تاتليك ها إني رانغنام هيرانغون دورم نينه أسرار غودي رسم بني فيرينج مايكم كن كانا تعيش خايني دنيا ومركم هلا مرن نيند أنو راعك ناتني ليك هوريو صوفيا نيلك سنجري كانكم حاجي عبد الرزاق مستاندي ورقل لنو لا إله إلا الله ينا أودو لا موجود إلا الله ينا أولي لا إله إلا الله ينا أولي لا موجود إلا الله ينا أولو لكو لكو ودنجيلوم شدة تليبي لوغا لوغا من دارك كان توليبي لا إله إلا الله ينا أولو لا موجود إلا الله ينا أولو لا إله إلا الله ينا أولو لا موجود إلا الله ينا أودو തൊഴിലു കളവന്റെ സ്വന്തമെന്നറിഞ്ഞു കഴിവുകൾ ഇതിന്റെ കർത്താവെന്നറിഞ്ഞു ആത്മീയ ലോകത്തേക്കുള്ള സഞ്ചാരത്തിനായി അള്ളാഹു സുബ്ഹാനഹു തആല അമ്പിയാക്കൾ വഴി 100 ഏടുകളും 4 കിതാബുകളും നൽകി അതിന്റെ വിജ്ഞാന പാല് കുടിച്ച് നീ നിന്റെ വിശപ്പ് മാറ്റുക വഴികളതാകെ ഒരു 104 വഴികളതാകെ ഒരു 104 വിശപ്പിനെ ഏക വിജ്ഞാനപാല് ദൈമും ദൈമായി വിളങ്ങുന്നൊളിവേ ദൈമും ദൈമായി വിളങ്ങുന്നൊളിവേ ലഘു ലഘുവതെങ്കിലും ശുദ്ധ തെളിവേ കണ ചൊളിവേ ല ഇലാഹ ഇല്ലല്ലാഹു എന്ന ഒളിവേ ല മൗജൂദ ഇല്ലല്ലാഹു എന്ന ഓടുവേ ല ഇലാഹ ഇല്ലല്ലാഹു എന്ന ഒളിവേ ല മൗജൂദ ഇല്ലല്ലാഹു എന്ന ഓടുവേ കലിമയിലാണ് കൗതുകം പൂണ്ട് അള്ളാഹുവിന്റെ കലിമത്തിലൂടെയുള്ള ഗമനത്തിൽ നിനക്ക് ഒരുപാട് കൗതുകങ്ങൾ കാണാനുണ്ട് ഖുർആനിൽ നിന്ന് മാത്രം കാണാവുന്ന വാക്കുന്നതിനപ്പുറം കാഫിയ ഐൻസ്വാദ് കൊണ്ട് നിന്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കും ആത്മാവിനും ഖുർആൻ വഴി എത്തിപ്പിടിക്കാവുന്ന അറ്റമില്ലാത്ത അനുഭവ ലോകത്തേക്കുള്ള സൂചകമായിട്ടാണ് സൂഫി കൊണ്ടുവന്നിരിക്കുന്നത് കലിമൊഴി പാടുത്ത് അബ്ദു റസാഖ് കലിമൊഴി പാടുത്ത് അബ്ദു റസാഖ് കരഞ്ഞുള്ള വാക്ക് കയ്യേറ്റെടുക്ക് ഒളിവിന്നൊളിവായി വിളങ്ങുന്നൊളിവേ ഒളിവിന്നൊളിവായി വിളങ്ങുന്നൊളിവേ ലഘു ലഘുവതെങ്കിലും ശുദ്ധ തെളിവേ وحدة
ഏകത്വ വിചോദിന്റെ ആനന്ദവും വിശാലവുമായ ഹഖനെ നിർവചിക്കാത്ത നിർവചിക്കാനാവാത്ത ഹഖനെ വിവരിക്കുകയാണ് മൗല ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനും പ്രഥമ സൂഫിയുമായ ഗുണപുണി മസ്താൻ. സൂക്ഷ്മതയിലും സ്ഥൂലതയിലും അള്ളാഹുവിന്റെ ബ്രഹപ്രപഞ്ചം അത്ഭുതം തന്നെയാണ്. നാം വലുതെന്ന് കരുതുന്ന ഈ സൃഷ്ടിപ്രപഞ്ചം വാസ്തവത്തിൽ സൂക്ഷ്മതയുടെയും ഹഖീഖത്തിന്റെയും ആധ്യാത്മിക പ്രപഞ്ചത്തിനു മുമ്പ് വളരെ നിസാരമത്രേ. അഥവാ സൂക്ഷ്മതയാണ് സ്ഥൂലതയേക്കാൾ ബൃഹത്തായത്, വലുതാണ് ചെറുത്, ചെറുതാണ് വലുത്. എന്നാൽ ചെറുതാണ് സുന്ദരം, പ്രിമിറ്റീവ് ബ്യൂട്ടി എന്ന് പറയുന്നത് പോലെ. മുപ്പത്തിമുക്കോടി പട്ടണം അടക്കി വൈത്ത അന്ത ഇറയവനുക്ക് തലയുമില്ലേ, അന്ത ഇറയവനുക്ക് തലയുമില്ലേ. മുള്ളുമുനയില മുപ്പത്തിമുക്കോടി പട്ടണം അടക്കി വൈത്ത അന്ത ഇറയവനുക്ക് തലയുമില്ലേ, അന്ത ഇറയവനുക്ക് തലയുമില്ലേ. മുള്ളുമുനയിലെ മുപ്പത്തിമുക്കോടി പട്ടണം അടക്കി വൈത്ത അന്ത ഇറയവനുക്ക് തലയുമില്ലേ, അന്ത ഇറയവനുക്ക് തലയുമില്ലേ. അലിഫിനെ നീ സങ്കല്പത്തിൽ ഒരു മുള്ള എടുക്കുക. അതിലെ സൃഷ്ടി വസ്തുക്കളും പദാർത്ഥങ്ങളും എടുപ്പുകളും മുപ്പത്തിമുക്കോടി എന്ന അനന്ത സംഖ്യയിൽ ഈ ബാഹ്യ ലോകമാകെ ആ അലിഫിന്റെ മുകളിൽ നാട്ടി നിർത്തിയതായി നമുക്ക് നിരൂപിക്കാം. ഇതെല്ലാം ഭ്രമിച്ചവൻ കേവലം തലയും ഉടലുമായുള്ള രൂപഭാവങ്ങളിലാണോ നിങ്ങൾ അള്ളാഹുവിനെ കാണുന്നത് എന്നാണ് ഈരടികളിലൂടെ മാൻ നമ്മോട് ചോദിക്കുന്നത്. അന്ത ഇറയവനുക്ക് തലയുമില്ലേ, അന്ത ഇറയവനുക്ക് തലയുമില്ലേ. മുള്ളുമുനയിലെ മുള്ളുമുനയിലെ മുപ്പത്തിമുക്കോടി പട്ടണം അടക്കി വൈത്ത അന്ത ഇറയവനുക്ക് തലയുമില്ലേ, അന്ത ഇറയവനുക്ക് തലയുമില്ലേ. മുള്ളുമുനയിലെ മുപ്പത്തിമുക്കോടി പട്ടണം അടക്കി വൈത്ത അന്ത ഇറയവനുക്ക് തലയുമില്ലേ, അന്ത ഇറയവനുക്ക് തലയുമില്ലേ. ഈ അണ്ടഘടാഹങ്ങളകിലും വലിച്ച് എടുത്താൽ നിനക്ക് ആദായനാഥന്റെ രൂപം യഥാർത്ഥമായി കാണാൻ കഴിയും. കാരണം പ്രപഞ്ചനാഥൻ പ്രാപഞ്ചികമായി കാണാവുന്ന കണ്ണ് അവൻ നമ്മളിൽ നൽകിയിട്ടുണ്ട്. ആ കണ്ണുകൊണ്ട് നീ അള്ളാഹുവിൽ നീതി തുടിച്ച് ആധ്യാത്മിക പറുദീസയിൽ ഒരു ലയിലായി ഇലായിഷ്ടന്റെ അടിത്തട്ടിൽ ലയിച്ചടങ്ങുക. ശുക്രാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.